ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഞാനിവിടെ ബീഫ് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 2 ഏലക്കായയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 10 വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഈ പച്ചമണം വാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 10 15 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ബീഫ് വയ്ക്കുമ്പോൾ ചെറിയുള്ളി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് സവാളയും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാളയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തത് ആദ്യമേ തന്നെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനിടയ്ക്ക് ഞാൻ കപ്പ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിൽ കപ്പ ആഡ് ചെയ്യുന്നുണ്ട്. കപ്പ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സവാളയൊന്നും ആയി വരുമ്പോഴേക്കും കപ്പയും കൂടി ആയി വരും. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടിയും കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ സവാളയിലോട്ട് നമ്മളിപ്പോൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ സ്പൂണിൽ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. അതൊരു ചെറിയ സ്പൂണിൽ 1/2 സ്പൂൺ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കരിഞ്ഞു പോകരുത്. ഇത് നമുക്ക് മീറ്റ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി അതൊരു 1/2 സ്പൂണോ 3/4 സ്പൂണോ ഇട്ട് കൊടുക്കാം. അത് നമ്മളെത്രയാണോ ബീഫ് എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഞാനിവിടെ ഒരു 1/4 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ബീഫ് വേവിച്ചപ്പോഴും നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഗ്രേവിയൊക്കെ ആ മസാല പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ബീഫിൻ്റെ ഒക്കെ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനുശേഷം നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കപ്പയാണ്. കപ്പ നമ്മൾ ഓൾറെഡി സവാള വാട്ടുന്നതിൻ്റെ ഇടയ്ക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കപ്പയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കപ്പ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മസാലയൊക്കെ കപ്പയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.